ഹല്ലേലൂയ ഗ്ലോറി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ വായിച്ച രണ്ടാം മൂന്നാമത്തെ വാക്യവും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് വായിച്ച അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യവും നമുക്ക് വായിക്കാം ചേർന്ന്. Glory to God. Hallelujah. 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 കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ദൈവസ്ഥാനത്ത് ഇരുന്നാട്ടെ. Glory to God. Hallelujah. Jesus, I thank you, Lord. Thank you. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അറിയിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജനങ്ങൾക്കൊരു താക്കീത് കൊടുക്കുകയാണ്, ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ആരും ഏത് രീതിയിലും അല്ലെങ്കിൽ ഏത് മുഖേനയും നിങ്ങളെ രക്ഷിക്കപ്പെട്ട നിങ്ങളെ ചതിക്കരുത്, ചതിയിൽ വീഴരുത്. അതിൻ്റെ അർത്ഥം ചതിയൻ ഭരിക്കുന്ന ഈ ലോകത്ത് അവൻ്റെ സ്കീമുകളെല്ലാം നമ്മളെ ചതിക്കുന്നതാണ്. നല്ലത് നമുക്ക് തോന്നും, പക്ഷേ നല്ലതല്ല, അത് ചതിക്കുന്നതാണ്. ഈ ശുശ്രൂഷയുടെ പശ്ചാത്തലം, ഈ ഈ ഈ തെസ്സലോനിക്കയിൽ രണ്ടാമത്തെ ലേഖനം എഴുതുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ലേഖനം പൗലോസ് ഇവർക്ക് എഴുതിയപ്പോൾ അതിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് എഴുതിയിരുന്നു. അതിൻ്റെ നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ഇതാ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ കടന്നു ചെല്ലുകയും ചെല്ലും എന്നുള്ള വചനം കേട്ടപ്പോൾ, പ്രാസൽക്കൈമക്കാർക്കാണ് അത് എഴുതുന്നതെങ്കിൽ രാസൽക്കൈമക്കാരിൽ പലരും അതിഭക്തന്മാരായിരിക്കുന്ന ആളുകൾ അത് വിശ്വസിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ഇനി പലപ്പോഴും കർത്താവിന് വേണ്ടി ഒരുങ്ങി പലപ്പോഴും ഇതാ പിന്നെ ജോലിക്കും പോകത്തില്ല, പണിക്കും പോകത്തില്ല, കർത്താവ് വരാൻ പോവുക, നാളെയോ മറ്റന്നാളോ എപ്പോഴാണ് വരും, പൗലോസ് ചെയ്ത ലെറ്റർ എഴുതി കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ കർത്താവ് ദേ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അവർ മൂവ് ചെയ്യുമ്പോൾ പൗലോസ് അവർക്ക് അപ്പോൾ അത് തന്നെ പ്രസംഗിക്കാൻ കുറേ ആളുകളും കയറി. പൗലോസ് രണ്ടാമത്തെ ലേഖനം എഴുതുകയാണ്, ഇതാ ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് ആ നാൾ വരുന്നതിന് മുമ്പ് രണ്ട് പ്രധാന കാര്യങ്ങൾ സംഭവിക്കണം എന്നാണ് അവൾ എഴുതുന്നത്. ആരും ഏത് മുഖേനയും ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും ഫോളിങ് അവേ സംഭവിക്കുകയും നാശയോഗ്യന് അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഗ്ലോറി ഹല്ലേലൂയ. അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കൂടി ഒന്ന് കൊണ്ടുവന്നാട്ടെ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. മനസ്സിലായോ? ഗ്ലോറി. ഞെട്ടിപ്പോകുന്ന അരുത്. പിന്നെ അത് വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, വിശ്വാസ ത്യാഗം സംഭവിക്കണം, ഫോളിങ് അവേ. രണ്ട്, നാശയോഗ്യനായവൻ ആന്റി ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടണം. ഗ്ലോറി ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഏത് മനുഷ്യ മനസ്സിനും മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്.
എന്നെ കർത്താവ് ഏൽപ്പിച്ചത് അല്ല രണ്ടാമത്തെ കാര്യത്തിലേക്കല്ല അതിന് ഒന്നാമത്തെ കാര്യത്തിലേക്കാണ് ഫോളിങ് അവേ വിശ്വാസത്യാഗം ഡോണ്ട് ബി ദ വിക്ടിം ഓഫ് ഫോളിങ് അവേ വിശ്വാസത്യാഗത്തിന് ഏരയായി തീരരുത് എന്തോ വിശ്വാസത്യാഗം എന്ന് വെച്ചാൽ ഒരിക്കൽ വിശ്വാസത്തിലായിരുന്നു എന്നാൽ ചുറ്റുപാടുള്ള ചില സാഹചര്യത്തിലൂടെ തൻ വിശ്വാസത്തിൽ നിന്ന് വീണു ഗ്ലോറി ഹല്ലേലൂയ അങ്ങനെ വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലമാണ് ഈ കാലം അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ ലോകത്ത് എവിടെയും കേൾക്കുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ് അതിന് കുഞ്ഞെ നീ ഇരയായി തീരരുത് വിശ്വാസത്യാഗം സംഭവിക്കുകയാണ് ലോക സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം പല രീതിയിലായിരിക്കും സാഹചര്യങ്ങൾ വരുന്നേ ലോക സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് പല മേഖലയിൽ ഒന്നാമത് ക്രിസ്ത്യാനികൾക്ക് അവർക്ക് സുബോധമില്ല ദൈവത്തിൻ്റെ വചന ഞാനീ പറയുന്നേ കാരണം അവർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ടിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഈ ലോകത്ത് വന്നത് എന്തിനാണെന്ന് അവർക്ക് ബോധമില്ല ഇന്നലെ അപ്പത്തിൻ്റെ നാടായ റാസൽ കൈമയിൽ എന്നെ സംബന്ധിച്ച് റാസൽ കൈമ അപ്പത്തിൻ്റെ നാടാ കർത്താവ് തൻ്റെ വചനം പൊഴിച്ചു തരുന്ന സ്ഥലം ഞങ്ങൾ കേൾക്കുവാനിടയായി ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഭവനം മാറുന്ന ജീവിതമാണ് ഭവനം മാറുന്ന ജീവിതം എഫേസ്യരിലെ രണ്ടാം അധ്യായം 19 വാക്യം പറയുകയാണ് നിങ്ങൾ നേരത്തെ അന്യരും പരദേശികളും ഒക്കെ ആയിരുന്നു മുമ്പേ ദൂരസ്ഥരായിരുന്നു എന്നാൽ ഇന്ന് വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും സ്വർഗീയ ഭവനക്കാരും അത്രേ ഇന്ന് സ്വർഗീയ ഭവനക്കാരാണ് അത് ദൈവമക്കൾക്ക് അറിഞ്ഞുകൂടാ ഇന്ന് സ്വർഗീയ ഭവനക്കാരാണെന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ ജനിച്ചത് ഈ ലോകത്തിലേക്ക് ജനിച്ചത് സ്വർഗീയ ഭവനക്കാരായിട്ടല്ല ലോകത്തിലെ ഒരു ഭവനക്കാരനായിട്ടാ പക്ഷെ ഇവിടുന്ന് പോകേണ്ടത് ലോകത്തിന്റെ ഭവനക്കാരനായിട്ടല്ല സ്വർഗീയ ഭവനക്കാരനായിട്ടാ മനസ്സിലാകുന്നുണ്ടോ ഇവിടെ നിങ്ങൾ ജനിച്ചത് ലോകത്തിന്റെ ഭവനക്കാരനായിട്ടാ എന്നാൽ ഇവിടുന്ന് പോകേണ്ടത് സ്വർഗീയ ഭവനക്കാരനായിട്ടാ അങ്ങനെങ്കിൽ ഈ പ്ലാനറ്റ് എന്താ ഒരു ഭവനം ഷിഫ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമായി പ്ലാനറ്റ് ഈ ലോക ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഭവനം ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോയാൽ മൂടന്മാരാ എന്ന് ദൈവം വിളിക്കാനിടയാകും ഭവനം ഷിഫ്റ്റ് ചെയ്യാൻ മറന്നു പോകരുത് ജഡത്തിൽ നാം ജനിച്ചു എന്നാൽ ഇവിടുന്ന് പോകേണ്ടത് ജഡത്തിലല്ല ആത്മാവിൽ വേണം പോകാൻ ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി അദ്ദേഹം അതോട് ചേർന്ന് പറയുകയാണ് അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല മനസ്സിലായോ കാരണം ജഡത്തിലെ ഫാമിലിയാ ജനിച്ച് പക്ഷെ ഇവിടുന്ന് പോകാൻ പോണ ജഡത്തിലെ ഫാമിലിയിലല്ല ആത്മാവിന്റെ ഫാമിലിയിലാണ് ഞാൻ പോകാൻ പോകുന്നത് അപ്പോൾ ഈ ജീവിതത്തിൽ ഇതാ ഒരു ഫാമിലി ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാ എന്നാൽ ഞാൻ സങ്കടത്തോടെ പറയട്ടെ ഇതാ ശബ്ദപതിയിൽ കേൾക്കുന്ന അനേക വിശ്വാസികൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല അതിനെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല അവർക്ക് അകപ്പാട ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ റൊട്ടി കപ്പട മക്കാൻ കിട്ടുന്ന ഒരു മാർഗം അത്രേ പ്രിയ സഹോദരങ്ങളെ ചതിക്കപ്പെടല്ലേ ചതിക്കപ്പെട്ട് കിടക്കുക ദൈവത്തിന്റെ വചനം പറയാ ആരും നിങ്ങളെ ചതിക്കരുത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുക ആരും നിങ്ങളെ ചതിക്കരുത് ഗ്ലോറി ഹല്ലേലൂയ സ്വർഗീയ കുടുംബത്തിലേക്കുള്ള ആ ഇൻവിറ്റേഷനാണ് സുവിശേഷം ഹല്ലേലൂയ അതുകൊണ്ട് മറന്നു പോകല്ലേ സ്ത്രീയരെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ഫോളിങ് അവേ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദേവദാസനെ കാണുവാനായിട്ട് ഇടയായി ആ ദേവദാസൻ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദേവദാസൻ അദ്ദേഹം പറയുകയാണ് അനേകർ സഭയിൽ നിന്ന് വിട്ടുപോയി സഭയിലേക്ക് കടന്നു വരികയും ഇതാ സുവിശേഷ വിരോധികൾ ഫോട്ടോ എടുത്തുകൊണ്ടുപോയിട്ട് ഓരോരുത്തരെയും നിങ്ങൾ നേരത്തെ ഏത് സഭക്കാരനായത് മതക്കാരനായിരുന്നു ആ മതത്തിലേക്ക് തിരിച്ചുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് ചില ഓഫറുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതാ ഓഫർ പ്രതീക്ഷിച്ച് യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് വന്നവർ അവർ തിരിച്ചു പോകാനായിട്ടിടയായി പല മേഖലകളിലും തോക്കും കത്തിയും കാണിച്ച് ഇതാ ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുമ്പോൾ
ഇതാ പലരും ഹൃദയത്തിനകത്ത് ഞാൻ എന്തിനെ എൻ്റെ ജീവിതം പാഴാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിനകത്ത് അവർ ഇതാ അവരുടേതായ ആ സ്വന്തം ക്രമീകരണ സ്വന്തത്തിലേക്ക് അവർ തിരിച്ചു പോവുകയാ. യേശുവിൻ്റെ പുറകെ പോകാൻ ആളില്ല. ഇതാ ഇളയനെ വെട്ടിയപ്പോൾ ഇതാ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? അവരെല്ലാം അവരുടെ സ്വയത്തിലേക്ക് തിരിഞ്ഞോടിയതുപോലെ അവരുടെ അകത്ത് വിശ്വാസം സംഭവിച്ചു. എന്നാൽ യേശു തിരിച്ചു വന്ന് അവരെ ഉറപ്പിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഒരുപക്ഷെ പുറമേ ക്രിസ്ത്യാനിയായി കാണാം, അകത്ത് വിശ്വാസത്യാഗം സംഭവിച്ചവരായിരിക്കാം. അപ്പോൾ പ്രിയരെ, മറന്നു പോകരുത്, ഇതൊരു ഫാമിലി ഷിഫ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഈ സമയത്ത് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് വേറെ ഒന്നുമല്ല, പ്രിയ സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. നമ്മുടെ അകത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ അകത്ത് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഓടുവാനുള്ള ചിന്തകളാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഓടുവാൻ ജഡികമായ ചിന്തകളെ നിറച്ചിട്ടിരിക്കുക പിശാച്. എന്നാൽ ഒരിക്കൽ മരിച്ചുപോയൊരു ദേവദാസൻ തൻ്റെ പ്രസംഗത്തിലൂടെ ഇങ്ങനെ പ്രസംഗിച്ചു, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം ഒരു മുക്കുവന് തുല്യമായ ജീവിതമാണ്. നിങ്ങൾ ഈ ലോകമാകുന്ന സാഗരത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാ. എന്തന്വേഷിച്ചെന്നറിയാമോ? അപ്പം അന്വേഷിച്ച്, ലോകത്തിൻ്റെ അപ്പം അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക. അതൊരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇതാ ആ സമയത്ത് ആ മുക്കുവന്മാർ കടലിലേക്ക് പോകുമ്പോൾ രണ്ട് ലൈറ്റുകളുണ്ട് അവിടെ, ആ കരയിൽ രണ്ട് ലൈറ്റുകളുണ്ട്. ഒരു ലൈറ്റ് പച്ച ലൈറ്റ്, ഒരു ലൈറ്റ് ചുമന്ന ലൈറ്റ്. ഈ പച്ച ലൈറ്റ് കടലൊക്കെ ശാന്തമായി കിടക്കുമ്പോൾ പച്ച ലൈറ്റ് കത്തിക്കിടക്കും. എന്നാൽ കാറ്റ്, തിരമാലകൾ ഇതെല്ലാം ശക്തമാകുന്നു എന്നുള്ള ആ സമയത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ചുമന്ന ലൈറ്റ് കത്തും. ഇവര് ഇതാ കടലിൽ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം വില വീശുമ്പോഴും അവരുടെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ പോക്കറ്റിലേക്ക് ഇത്രയും പണം വന്നു. ഇതാ അതിൻ്റെ ഇടയിലാണ് ചുമന്ന ലൈറ്റ് കത്തുന്നത്. ചുമന്ന ലൈറ്റ് കത്തുന്നതോടുകൂടെ ബുദ്ധിയുള്ള ഏതാനും ചില വഞ്ചികൾ തിരിച്ചു, ഇതാ അപകടം വരാൻ പോകുന്നു. ഏതാനും ചിലർ വഞ്ചികൾ തിരിച്ചു, അവർ യാത്രയായി. അങ്ങനെയുള്ള ചിലർ ഈ കൂട്ടത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ആ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. എന്നാൽ ചുമന്ന ലൈറ്റ് കത്തിയിട്ടും ഇതാ വീണ്ടും എനിക്ക് കുറച്ചും കൂടി മത്സ്യം വാരാം എന്ന് പറഞ്ഞ് ആ കടലിൽ തന്നെ നിന്ന് വീണ്ടും വാരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, ആ വഞ്ചി ആ ലോകത്ത് മുങ്ങിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വാർണിംഗ് സിഗ്നല. വീണ്ടും ലോകത്തിൽ നിന്ന് വാരിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ ലോകത്തിന്റെ അപ്പത്തിന് വേണ്ടി ഓടി നടക്കുന്നേ, ഈ സമയത്ത് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ അപ്പം അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതാണ്. ഗ്ലോറി. കാരണം ലോകത്തിന്റെ അപ്പം നിങ്ങൾ ജനിച്ച ജഡിയ കുടുംബത്തിന് വേണ്ടിയുള്ള അപ്പമാണ്. എന്നാൽ നിങ്ങൾ പോകാൻ പോകുന്നത് ജഡിയ കുടുംബത്തിലേക്കല്ല. ജഡിയ കുടുംബം നിങ്ങളുടെ അപ്പച്ചനും നിങ്ങളുടെ അമ്മച്ചയും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം, അവരുടെ എല്ലാ ജഡവും ഇവിടം കൊണ്ട് തീരും. എന്നാൽ നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ള ആത്മീയ കുടുംബം അത് ഇവിടം കൊണ്ട് തുടങ്ങും. ബുദ്ധിഹീനരാകാതെ ലോകത്തിന്റെ അപ്പത്തിന് വേണ്ടി മാത്രം ഓടാതെ ഇതാ പിതാവിന്റെ അപ്പത്തിന് വേണ്ടി ഓട്, പിതാവിന്റെ അപ്പത്തിന് വേണ്ടി ഓട്. അതാ നിങ്ങൾ നിലനിർത്താൻ പോകുന്നത്. പഴയ നിയമത്തിൽ റൂത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ റൂത്ത് എന്ന് പറയുന്ന പുസ്തകത്തില് അതില് ഒരു സഹോദരനും ഒരു സഹോദരിയും അവരൊരു തീരുമാനമെടുത്തു. ബദ്ലഹേം എന്ന് പറഞ്ഞ സ്ഥലം, ബദ്ലഹേം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അപ്പത്തിന്റെ വീട്. അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് അവരൊരു തീരുമാനമെടുത്തു. അവിടെ ചെറിയൊരു ക്ഷാമം വന്നപ്പോൾ അവർ അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് യാത്രയാകാൻ തീരുമാനമെടുത്തു. അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് അവർ യാത്രയാകുകയാണ്. എങ്ങോട്ടേക്കാണെന്നറിയാമോ? മോവ് ദേശത്തേക്ക്, ജാതികളുടെ ഇടയിലേക്ക് അവർ യാത്രയായി. അവർ യാത്ര ചെന്നിട്ട് അവിടെ ചെന്ന് ഇതാ ഭാര്യയും ഭർത്താവും രണ്ട് ആൺകുഞ്ഞുങ്ങളും അവിടെ ചെന്നു. ആൺകുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചു. ഇതാ അവ ആരെയാണ് വിവാഹം കഴിക്കണമെന്ന് അറിയാമോ? മോവോബിയ സ്ത്രീകളെ, ജാതീയ സ്ത്രീകളെ. ദൈവത്തിൻ്റെ വചനം എന്തനുശാസിക്കുന്നില്ലയോ? അതവിടെ സംഭവിച്ചു. തുടർന്ന് എന്താ സംഭവിക്കുക? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കുഞ്ഞെ, നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്നുള്ളത് നിനക്ക് കിട്ടും. അവിടെ നിന്നുള്ളത് നീ അവകാശമാക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ അവരവിടെ ചെന്നു.
അവിടെ ചെന്നതോടുകൂടെ അവരുടെ സ്ഥലം അവർ തെരഞ്ഞെടുത്തു. അവരവിടെ ചെന്നു, ഭർത്താവ് മരിച്ചു, ആ സ്ത്രീക്ക് തൻ്റെ രണ്ടാൺമക്കളും മരിച്ചു. ഇതാ രണ്ടാൺമക്കളും മരിച്ചു. ഈ രണ്ടാൺമക്കളുടെ ഭാര്യമാരവിടെ ഉണ്ടായി. മൂന്ന് സ്ത്രീകൾ മാത്രം അവസാനം പെൻഡിങ്. എന്നാൽ ഇതാ ആ ജാതീയ സ്ത്രീയെ, റൂത്ത്, ഓർപ്പ എന്ന് പറയുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഇതാ അവരുടെ ഭർത്താക്ക്, അവരുടെ മക്കൾക്ക്, ആൺമക്കൾക്ക് ഭാര്യമാരായിട്ട് കടന്നു വന്നത്. ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ അതിൽ ഒന്ന് തീരുമാനമെടുത്തു, ബത്ലഹേമിലേക്ക് ഈ നവോമിയോടുകൂടെ മടങ്ങിപ്പോകാൻ. ഭർത്താവ് മരിച്ചു, നവോമി എന്ന ആ സ്ത്രീ മാത്രമേ ഉള്ളൂ, ഇതാ രണ്ട് മരുമക്കളും ഉണ്ട്. മടങ്ങിപ്പോകാൻ റൂത്ത് ഒരു തീരുമാനമെടുത്തു. ശ്രദ്ധിക്കുക, ആ റൂത്തിൻ്റെ തീരുമാനം, ഈ രണ്ട് തീരുമാനമാണ് ഞാനിവിടെ പറയുന്നത്, രണ്ട് തീരുമാനങ്ങൾ. ഒന്ന്, നവോമിയുടെ തീരുമാനം, അപ്പത്തിൻ്റെ നാട്ടിൽ നിന്ന് ജാതീയ നാട്ടിലേക്ക് പോകാൻ നവോമിയുടെ തീരുമാനം. മറ്റൊന്ന്, ജാതീയ സ്ത്രീയായ ഒരു അവകാശത്തിനും അർഹയല്ലാത്ത റൂത്തിൻ്റെ തീരുമാനം, ജാതീയ സ്ഥലത്ത് നിന്ന് അപ്പത്തിൻ്റെ നാട്ടിലേക്ക് പോകാൻ. രണ്ട് തീരുമാനങ്ങൾ, ശ്രദ്ധിക്കുക, രണ്ട് തീരുമാനങ്ങൾ. ഒരു സ്ത്രീ തീരുമാനമെടുത്തു, അപ്പത്തിൻ്റെ നാട്ടിൽ നിന്ന് ജാതീയ നാട്ടിലേക്ക് പോകാൻ. അവിടെ ചെന്നപ്പോൾ ഇതാ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്ന ഒക്കെ നഷ്ടപ്പെട്ടു. ഇനി അടുത്തത്, റൂത്ത് എന്ന് പറയുന്ന ഒരു ജാതീയ സ്ത്രീയെ ആ സ്ത്രീ തീരുമാനമെടുത്തു, ജാതീയ നാട്ടിൽ നിന്ന് അപ്പത്തിൻ്റെ നാട്ടിലേക്ക് പോകാൻ. ഗ്ലോറി. ഇന്നലത്തെ നമ്മുടെ തീരുമാനമാ ഇന്ന്, ഇന്നത്തെ നമ്മുടെ തീരുമാനമാ നാളത്തെ ഭാവി. ഒരർഹതയുമില്ല, ഒരനുഗ്രഹത്തിന് ഒരർഹതയുമില്ലാത്ത ജാതീയ സ്ത്രീ റൂത്ത്, നിങ്ങൾക്കറിയാമോ, ആ സ്ത്രീ ഒരു തീരുമാനമെടുത്തു. ആ സ്ത്രീ പറഞ്ഞു, നവോമി പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണ്ട, യഹോവ എന്നെ വളരെ ദുഃഖിപ്പിക്കുകയാ. കുറ്റം ആരുടെ മേലിട്ടു? യഹോവയുടെ മേലിട്ടു. കുഞ്ഞെ, നിന്നോട് അപ്പത്തിൻ്റെ നാട്ടിൽ നിന്ന് പോകാൻ ആരാ പറഞ്ഞേ? എന്നിട്ട് കുറ്റം ഇതാ യഹോവയുടെ മേല്, യഹോവ എന്നെ പീഡിപ്പിക്കുകയാ, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണ്ട. ജാതീയ സ്ത്രീയായ റൂത്ത് പറഞ്ഞു, എന്നെ നിർബന്ധിക്കരുത്, ഞാൻ നിന്റെ കൂടെ വരും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. അവളൊരു തീരുമാനമെടുത്തു. ഇതാ നവോമിക്ക് നവോമി കുറ്റം പറയുന്ന ആ ദൈവത്തെ സേവിക്കാൻ, ആ ദൈവത്തിൻ്റെ പുറകെ പോകാൻ അവളൊരു തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു 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 സ്വർഗീയ അനുഗ്രഹത്തിന് അർഹതയല്ലാത്ത ഈ റൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ ആ സ്ത്രീ ബൈബിളിൽ സ്ഥാനം പിടിച്ചു. യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ജന്മം കൊള്ളാൻ സ്വർഗത്തിലെ ദൈവം ആ ലൈനേജ് നിശ്ചയിച്ചപ്പോൾ ഇതാ ശലോമോന്റെ തലമുറയിൽ നിന്നുള്ള ബോവസ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ആ ദാവീദിന്റെ തലമുറയിൽ ഇത് രംഗപ്രവേശനം ചെയ്തു. മത്തായി 1-ാം അധ്യായത്തെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഈ സ്ത്രീയെ ഇതാ പുരുഷന്മാരുടെ ഇടയിൽ ഈ സ്ത്രീ അങ്ങ് കയറാൻ കയറി, ആ തലമുറയിൽ കയറി അങ്ങ് സ്ഥാനം പിടിച്ചു. ഒരു ജാതീയ സ്ത്രീയെ കടന്നു വന്നാട്ടെ. മത്തായിയുടെ സുവിശേഷം. ഓ ലോർഡ് ഐ ലവ് യു. 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയാണ്, ശലോമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് റൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. ദാ റൂത്ത് ഇതാ അവിടെ കയറി. ഗ്ലോറി. ഇനി റൂത്ത് അവിടെ കയറിയിട്ട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 16-ാം വാക്യം, യാക്കോബ് ഈ തലമുറകളെ ജനിപ്പിച്ചു ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ട് യാക്കോബ് മറിയയുടെ ഭർത്താവായ ജോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഗ്ലോറി. ദൈവപുത്രൻ ആ സ്ത്രീ എടുത്ത തീരുമാനം അവളിൽ നിന്ന് അല്ലെങ്കിൽ അവളിലൂടെ ദൈവപുത്രൻ ലോകത്തേക്ക് വെളിപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഗ്ലോറി. സഹോദരങ്ങളെ, ദ ഫോളിങ് എവേയുടെ കാലമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കേട്ടാലും നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ സോളിനെ രക്ഷിക്കാൻ കഴിവുള്ള ഉൾനട്ട ദൈവവചനം.
ഈ ലോകത്തിന്റെ അപ്പമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ദൈവത്തിന്റെ വചനം പറയുകയാണ്. യാക്കോബ് 1:21 പറയുകയാണ്, നിങ്ങളുടെ സോളുകളെ, മലയാളത്തിൽ ആത്മാക്കൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, ട്രാൻസ്ലേഷൻ തെറ്റാ, ദേഹിയാണ്. നിങ്ങളുടെ ദേഹിയെ രക്ഷിക്കാൻ കഴിവുള്ള ഉൾനട്ട ദൈവവചനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം. കാരണം നിങ്ങൾ ഇവിടെ ഈ പ്ലാനറ്റിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ദേഹിയാണ് രക്ഷിക്കപ്പെട്ട് കിടക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആവശ്യം ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. അത് വിട്ട് നിങ്ങൾ ഓടിയാൽ നിങ്ങൾ തളർന്നു പോകും, നിങ്ങൾ തളർന്നു പോകും. ഇന്നലെ ഞാൻ പ്രിയ മാത്യു ബോറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാ, കഴിഞ്ഞ 2 മാസം അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹവുമായിട്ട് നാട്ടിലായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 2 മാസം വചനം കിട്ടാത്തതിൻ്റെ വിഷമവും എൻ്റെ അകത്ത് ഞാൻ താണുപോയ അവസ്ഥ എനിക്കറിയാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, ആത്മീയമായി ജീവിക്കുന്നവർക്ക് വചനം കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ലോകത്തിൻ്റെ ഏത് കോണുകളിലായാലും നിങ്ങൾക്ക് ആവശ്യം ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കാം, ദൈവം നിങ്ങളുടെ തീരുമാനത്തിൽ ഒന്ന് സ്പർശിക്കത്തില്ല. നല്ലത് ആവയോട് ആദത്തോട് പറഞ്ഞതുപോലെ, ദാ നന്മ തിരുമലക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷം, അത് തിന്നരുത് എന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യം ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾക്ക് ആ സമയം പല ബിസിനസ്സുകൾ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോകാം. നിങ്ങൾക്ക് ആ സമയം പുതിയ മിഷൻ മേടിക്കാൻ പോകാം. നിങ്ങൾക്ക് ആ സമയം വൈക്കോൽ മേടിക്കാൻ പോകാം. നിങ്ങൾക്ക് ആ സമയം വൈഫിനെ സന്തോഷിപ്പിക്കാൻ പോകാം, ഹസ്ബൻഡിനെ സന്തോഷിപ്പിക്കാൻ പോകാം. ചോയ്സ് നിങ്ങളുടേതാണ്. ദൈവം പറഞ്ഞു തരാനുള്ളത് പറഞ്ഞു തന്നു. പ്രിയ സഹോദരങ്ങളെ, അവസാനം ദുഃഖിക്കുവാനായിട്ട് ഇടയാകരുത്. ഈ സമയം നമുക്കുള്ള സമയമാണ്. തീരുമാനം ദൈവമല്ല എടുക്കുന്നേ, നമ്മളാണ് എടുക്കുന്നേ. കാരണം ദാ എർത്ത്ലി ഫാമിലിയിൽ നിന്ന് ഹെവൻലി ഫാമിലിയിലേക്ക് യേശു ആകുന്ന വഴിയിലൂടെ ഷിഫ്റ്റ് ചെയ്ത് നാം കടന്നു പോകണം. നിങ്ങളെ ദൈവം ഓർപ്പിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ നയിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിലും വിശ്വാസം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പുറമേ കാണത്തില്ല, നിങ്ങളുടെ ഉള്ളിലാണ് അറിയുന്നത്, ഉള്ളിലാണ് അറിയുന്നത്. ഗ്ലോറി. അതുകൊണ്ട് ഇന്നലെ മറ്റാരോട് എന്നോട് ചോദിച്ചു, ബലാത്കാരികളെ ദൈവരാജ്യം അവകാശമാക്കൂ എന്നു വചനത്തിൽ പറയുന്നത് എന്താ കാര്യം? ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, തോരാ നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ. അവന് ദൈവത്തോട് ചേരാൻ ആഗ്രഹമില്ല, അവന് ലോകത്തോട് ചേരാൻ ആഗ്രഹം, അവന് ലോകത്തിൻ്റെ രീതിയിൽ പോകാൻ ആഗ്രഹം. ആ മനുഷ്യനിലാണ് സകല മനുഷ്യനും മൂവ് ചെയ്യുന്നത്. അവനെ നീ തോൽപ്പിക്കണം, ബലം പിടിച്ച് തോൽപ്പിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവാകത്തുണ്ട്. ഇതാണ് ബലാത്കാരികൾ. ബലം പിടിക്കുന്ന അടുത്തിരിക്കുന്ന ചേട്ടനോടോ അനിയനോടോ ചേച്ചിയോടോ അല്ല, കുഞ്ഞെ, നിന്റെ അകത്തുള്ള പഴയ മനുഷ്യനോടാണ്. നീ അവനെയാണ് ബലം പിടിച്ച് തോൽപ്പിക്കേണ്ടത്. അവനാണ് നിന്റെ ശത്രു, അവനാണ് നിന്നെ കൊണ്ട് നരകത്തിലേക്ക് പോകുന്നത്. അവനെ തോൽപ്പിക്കേ, അവനെ ബലം പിടിച്ച് തോൽപ്പിക്കേ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആത്മാവാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ, പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ തകർക്കുന്നുവെങ്കിൽ നീ ജീവിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇത്താക്കിയത് ദൈവത്തിന്റെ ഇത്താക്കിയത് ആ ചുവന്ന ലൈറ്റ് കത്തുകയാ. ഇത്താക്കിയത് മറക്കരുത്. ഇനിയും വേണമെങ്കിൽ കുഞ്ഞെ മീൻ പിടിക്കാം, ഇനിയും വേണമെങ്കിൽ വാരാ, ഇനിയും വേണമെങ്കിൽ ലോകത്തിലേക്ക് ഓടാ. പക്ഷെ തൊട്ടടുത്ത് അപകടം നിൽക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ കരയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വാ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ശബ്ദവേദിയിൽ കേൾക്കുന്ന സകലരെയും ഈ ഹോളിലുള്ള സകലരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദാ ചുമന്ന ലൈറ്റ് കത്താൻ തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ സമയം വിശ്വാസ ത്യാഗം സംഭവിക്കുകയാ. എന്നാൽ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കുഞ്ഞെ, നിനക്ക് ജീവനുള്ള ദൈവത്തിന്റെ വചനം വേണം. പത്രോസ് പറഞ്ഞതുപോലെ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? കാരണം നിന്റെ പക്കലുണ്ട് നിത്യജീവന്റെ മൊഴികൾ. ഞങ്ങൾക്ക് ഈ ലോകത്ത് താൽക്കാലിക ജീവനേ ഉള്ളൂ. ജഡത്തിലെ കുടുംബത്തിലാണ് ഞങ്ങൾ വന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കയറാൻ പോകുന്ന നിത്യ കുടുംബത്തിലേക്കാ. നിത്യജീവന്റെ മൊഴികളോട് ആവശ്യമാ. അത് നിന്റെ പക്കലേ ഉള്ളൂ യേശുവേ, അത് നിന്റെ പക്കലേ ഉള്ളൂ. ഇതാ അതിനായി ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ തീരുമാനത്തിൽ ദൈവം സ്പർശിക്കത്തില്ല. ബുദ്ധിപൂർവമായി നിങ്ങൾ തീരുമാനമെടുത്ത് ദൈവത്തിന്റെ യേശുവിന്റെ പുറകെ യേശുവിനെ അനുഗമിച്ച് നിത്യദേശത്തിലെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.